ഈ സൂഫികളുടെ നൃത്തമുണ്ട്, വേളിംഗ് ദർവീഷസ് എന്ന് പറയും, വൃത്തനൃത്തം. ഈ വൃത്തനൃത്തത്തിൻ്റെ ഏറ്റവും അവർ സൂഫികൾ പഠിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളിൽ നിന്നാണ് പഠിച്ചതെന്ന് പറയുന്നുണ്ട് സൂഫികൾ, ഓഷോ പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചെറുപ്പം കുട്ടികളിങ്ങനെ വട്ടം ചുറ്റി നോക്കും, നമ്മളൊക്കെ ചുറ്റിയിട്ട് ചുറ്റി ചുറ്റി കുറേ കഴിയുമ്പോൾ നമ്മളെ തല ആ ബോധം അങ്ങ് പോകും, പിന്നെ നമുക്ക് ആ വട്ടം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ പോകുന്ന സമയത്ത് നമ്മളില്ലാതാവുകയും എന്താണോ ഉള്ള ആ പരാശക്തി എന്താണോ ഉള്ളത് അത് മാത്രമായിത്തീരുകയും ചെയ്യും. അപ്പോൾ നൃത്തത്തിലൂടെ വളരെ പെട്ടെന്ന് ആ ദൈവിക അവസ്ഥയെ പ്രാപിക്കാൻ പറ്റും. ഇപ്പം മെഡിറ്റേഷനിൽ, മോഡേൺ സൂഫി മെഡിറ്റേഷനിലെല്ലാം ഈ വൃത്തനൃത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താ, ആ നൃത്തത്തിൽ നമ്മളിങ്ങനെ അങ്ങ് ചുറ്റി പോകുന്ന വല്ലാത്തൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ നമ്മളങ്ങ് പോകും നമ്മളെ കയ്യുമ്പ്. ആ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ മുഴുവനും പോവും, നമ്മുടെ എല്ലാ ബോധാവസ്ഥയിൽ നിന്നും പോയിട്ട് ഒരു ദൈവികതയെ അനുഭവിക്കുന്ന ഒരു നിമിഷാർത്ഥം അതിൽ വരും. അതേ സംഭവം തന്നെയാണ് സംഗീതത്തിലും. ഈ സംഗീതത്തിൻ്റെ യഥാർത്ഥ ആ ശ്രുതിസാന്ദ്രമായ ആ മന്ത്രധ്വനിയുടെ ആ നാദബ്രഹ്മത്തിൻ്റെ പരകോടിയിലങ്ങ് എത്തുന്ന സമയത്ത് നമ്മളങ്ങില്ലാതെ ആ അനശ്വരതയെ അനുഭവിക്കാൻ കിട്ടുന്നൊരു അനുഭവം, അത് ഈ സൂഫി സംഗീതത്തിൽ അപാരമായി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പോലും യാത്ര ചെയ്ത് ഖവാലി സദസ്സുകളിൽ പങ്കെടുക്കുകയാണ്. ആ പങ്കെടുക്കുന്ന ആ സദസ്സും ഗായകനും വേറെയല്ല. ഖവാലിയുടെ ഏറ്റവും പ്രത്യേകത ഗാനമേളയിൽ നിന്ന് മാറിയുള്ള പ്രത്യേകത അതാണ്. ആ പാടുന്ന ആളും സദസ്സും വേറെയല്ല, അവരൊരുമിച്ചാണ് പാടുന്നത്. അത് ഗായകൻ പാടുമ്പോൾ പിറകിൽ വേറെ പിന്നെ സബ് ഗായകന്മാരുണ്ട്, അവരേറ്റുപാടും, അത് സദസ്സിലേക്ക് കൊടുക്കും. സദസ്സ് അതിൻ്റെ ആ താളത്തോടൊപ്പം നൃത്തം ചെയ്യുകയും ആ താളത്തിൻ്റെ ലഹരിയിൽ സ്വയം ഇല്ലാതാകുകയും ചെയ്ത് ആ ദൈവികതയെ സംഗീതത്തിലൂടെ അനുഭവിക്കാനുള്ള അവസരം അതിലുണ്ടാകുന്നു.